കളറും മായം ഒന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചെറുപഴത്തിൻ്റെ ജാമാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനെ ഞാനിവിടെ 16 ചെറുപഴം തൊലികളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായി ഉടച്ചെടുക്കണം. ഇനി നികക്ക വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചതിൽ ജ്യൂസ് എല്ലാം വേർതിരിച്ചെടുക്കണം. നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 10 ഗ്രാമ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചു കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇത് കുറുകാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ആയി തുടങ്ങും. കുറച്ച് കുറുകി കഴിയുമ്പോൾ നമുക്കിതിലെ ഗ്രാമ്പൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടി ചേർക്കണം. ഈ ഒരു പാകമാകുമ്പോഴേക്ക് ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ നന്നായി ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു പാകത്തിനായിരിക്കണം ഇരിക്കേണ്ടത്.
ഇനി ഇതൊരു 2 മണിക്കൂർ തണുക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരുപാട് കാലം കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റുള്ള ജാമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.